ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫാഷൻ ഫ്രൂട്ട്സ് കാഷിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ക്വാഷ് ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. വീഡിയോയിലായിട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 15 ഫാഷൻ ഫ്രൂട്ടാണ്. ഇത്രയും ഫാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് നമുക്ക് 1 ലിറ്റർ വരെ സ്ക്വാഷ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇത്രയും ഫാഷൻ ഫ്രൂട്ടിന് വേണ്ടിയിട്ടുള്ള അളവാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്നും രണ്ടായിട്ട് മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ പഴുപ്പ് മാത്രമായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇത് ഒരു മീഡിയം പഴുപ്പുള്ള ഫാഷൻ ഫ്രൂട്ടാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് നല്ല പഴുത്തിട്ടുള്ള ഫാഷൻ ഫ്രൂട്ടായാലും നിങ്ങൾക്ക് ഇനി ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിന് തന്നെ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് വേറെ പാത്രത്തിലോട്ട് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കട്ടെ. ഇത് ശരിക്കും പഴുക്കാത്ത ഫാഷൻ ഫ്രൂട്ട് ആയതും കൊണ്ട് കുറച്ച് പുളിയാണ് മുന്നിൽ നിൽക്കുന്നത്. മധുരമുണ്ട്, ഒപ്പം തന്നെ കുറച്ച് പുളിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഫോർക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്കോ വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് കട്ടകളൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് സീഡ്സും അതുപോലെ തന്നെ അതിൻ്റെ പഴുപ്പുണ്ടല്ലോ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ ബീറ്ററുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലും ചെയ്തെടുക്കാം. ഞാനപ്പോൾ ഇതൊരു ജ്യൂസറിൻ്റെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ സീഡ്സ് കുറച്ചും കൂടെ ഒന്ന് സെപ്പറേറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് അരച്ചെടുക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറുതായിട്ടൊന്നും അടിച്ചെടുക്കാനേ പാടുള്ളൂ. ഒത്തിരി അങ്ങോട്ട് അരഞ്ഞു പോകരുത് കേട്ടോ. ഒന്നിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഈ കുരു ഒഴിച്ച് ചെയ്യുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് അരിച്ചെടുത്തിട്ടായാലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കുരുവും കൂടി ചേർത്തിട്ടുള്ള സ്ക്വാഷാണ് തയ്യാറാക്കുന്നത്. ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് നോക്കിയായിരുന്നു. സീഡ്സ് മാറ്റിയും ചെയ്ത് നോക്കിയായിരുന്നു. അതുകൂടാതെ സീഡ്സ് ഇതുപോലെ ചേർത്തും ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത് സീഡ്സും കൂടെ ചേർത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തയ്യാറാക്കിയെടുക്കേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പോൾ ഇവിടെ 1¼ ലിറ്റർ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 750 ml വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതോടെ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1¼ കിലോ പഞ്ചസാര, അതായത് ഒരു 750 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും കാണുമ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. നമ്മൾ തയ്യാറാക്കുന്നത് സ്ക്വാഷാണ്. നമുക്ക് പല തവണകളായിട്ട് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്വാഷ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ കുടിക്കുന്നില്ലല്ലോ. അപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അതോട് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം വലിപ്പമുള്ള ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട 2 ചെറുനാരങ്ങയാണ്. അപ്പോൾ ചെറുനാരങ്ങയുടെ ജ്യൂസ് കൂടെ അതിനകത്തോട്ട് പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം ഞാനത് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കണം അതിൻ്റെ കട്ട് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ജ്യൂസ് മാത്രമായിട്ട് ഇവിടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽട്ടായിട്ട് സിറപ്പ് നല്ലപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ജിഞ്ചർ ലെമൺ ജ്യൂസ് ഇല്ല, അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ തിളച്ചാൽ മതിയാകും. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സിറപ്പൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കാം. നമ്മൾ തണുപ്പിച്ചെടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം തണുപ്പിച്ചെടുക്കാനായിട്ട്. നല്ലപോലെ തണുക്കണം. പച്ചവെള്ളം പോലെ തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളതിനകത്തോട്ട് പാഷൻ ഫ്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സിറപ്പ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ സിറപ്പ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി തിക്കായി പോകരുത് കേട്ടോ. നമ്മൾ ഇത്രയും വെള്ളം ചേർക്കുന്നുണ്ട്, ഒത്തിരി തിക്കാവില്ല. പക്ഷെ നമ്മൾ ഒരുപാട് നേരമായിട്ട് തിളപ്പിക്കരുത്. തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറയ്ക്കാൻ തുടങ്ങും. ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല. അപ്പോൾ കുറച്ച് ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അത് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് എപ്പോൾ ദാഹം തോന്നുന്നു അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ച് എടുത്തിട്ട് നമുക്കതിനകത്ത് തണുത്ത വെള്ളം മിക്സ് ചെയ്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. വേറെ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കൂടാതെ നമുക്കിതൊരു 3-4 മാസമൊക്കെ നമുക്ക് കേടാവാതെ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്.
അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പി ആയിട്ട് ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ.